ടു ഷാബിയാസ് കിച്ചൺ. ഞാൻ ഇന്നൊരു ഔഷധ ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് അര കപ്പ് നാടൻ പുഴുക്കലരി എടുക്കാം. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് അരി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരി നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത അരി നമുക്കൊരു ടവലിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം. വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അരിയിൽ തീരെ ജലാംശം കാണാൻ പാടില്ല, എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ലഡു തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അരി ഇവിടെ നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു തയ്യാറാക്കാൻ പോവാം. ആദ്യം തന്നെ നമുക്ക് ഉണക്കി വെച്ചിരിക്കുന്ന അര കപ്പ് അരി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അരി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. പഫ് ആവുന്നത് വരെയാണ് നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ടത്. അരി റോസ്റ്റ് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. നിങ്ങൾ പലതരം ലഡു കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ ലഡു നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഈ ആയുർവേദ ലഡു പനിക്കും ചുമയ്ക്കുമൊക്കെ നല്ലൊരു ഒറ്റമൂലി കൂടിയാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നല്ലൊരു പെർഫെക്റ്റ് ഐറ്റമാണ് പെപ്പർ ലഡു. അരി നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 3 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇന്ത്യൻ പാചകത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക്. രുചിക്കും മണത്തിനും അപ്പുറം ഏറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് ട്രബിളിനും പനിക്കും ചുമയ്ക്കും മൂക്കൊലിപ്പിനും ക്യാൻസർ തടയാനും ശരീരഭാഗം കുറയ്ക്കാനുമൊക്കെ കുരുമുളക് നല്ലതാണ്. ഇനി നമുക്ക് കുരുമുളകിലേക്ക് 1/2 ടീസ്പൂൺ ഗ്രാമ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരയാമ്പ് മരത്തിൽ നിന്ന് ലഭിക്കുന്ന പുഷ്പമുകുളങ്ങളാണ് ഗ്രാമ്പ്. ഈ കുഞ്ഞു സുഗന്ധ വ്യഞ്ജനത്തിന് ധാരാളം പോഷക ഗുണങ്ങളും രോഗശാന്തി പകരുന്ന സവിശേഷതകളുമുണ്ട്. ഗ്രാമ്പു ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് പല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ജീരകം നല്ല ഉറക്കം ലഭിക്കാനും അതുപോലെ തന്നെ ചുമയ്ക്കും ആസ്മയ്ക്കും ഒക്കെ നല്ലതാണ്. ഇനി ഒരു പാനിലേക്ക് 150 ഗ്രാം കരിപ്പൊട്ടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. കരിപ്പൊട്ടി ഇവിടെ ചെറുതായിട്ട് ഉരുകി തുടങ്ങുന്നുണ്ട്. കരിപ്പട്ടിയുടെ ഓൾമോസ്റ്റ് ഉരുകി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കിയെടുത്ത കരിപ്പൊട്ടി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. കാരണം ഇതിൽ അഴുക്കൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പുഴുക്കലരി ഒന്ന് പൊടിച്ചെടുക്കാം.
ഞാനിവിടെ അരി നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പൈസസും കൂടി ചേർത്ത് നമുക്കത് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഉരുക്കിയ കരിപ്പൊട്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കരിപ്പട്ടിയിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അരിയും സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഈ പേസ്റ്റ് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ലഡുവിൻ്റെ മിക്സ്ചർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറുന്നതിന് മുമ്പ് നമുക്കൊന്ന് ലഡു ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നമുക്ക് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാവർക്കും എൻ്റെ ഔഷധ ലഡു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വാലുബിൾ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ റെസിപ്പീസുമായി വരുന്നതുവരെ ബൈ.